ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദ ഒരു പൗഡർ ബോട്ടിലായിട്ടാണേ ഇത് വെച്ചിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ കാണാം ആദ്യം തന്നെ അതിൻ്റെ അടപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറം ഭാഗത്ത് കാണുന്ന ഈ ഒരു സ്റ്റിക്കർ എടുത്ത് കളയണം എളുപ്പമാണ് കേട്ടോ അതെടുത്ത് കളയാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ ഇതുപോലെ എങ്ങനെ കിട്ടും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഇങ്ങനെ അഴിച്ചെടുത്താൽ മതി ഇതെടുത്ത് കളഞ്ഞപ്പോ തന്നെ നല്ലൊരു ഫ്ലവർ പേസ് പോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഈ ഒരു ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ചുറ്റി കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ഇതുപോലെ അടുത്തടുത്തായിട്ട് ചുറ്റി കൊടുക്കണം കേട്ടോ സ്റ്റാർട്ടിങ്ങിലും പിന്നെ എൻഡിങ്ങിലും അത്ര അടുത്തടുത്തായിട്ട് വേണ്ട എന്നാലും നല്ലപോലെ നല്ല വൃത്തിയായിട്ട് ചുറ്റി കൊടുക്കണം കേട്ടോ ഇടയിൽ വലിയ ഗ്യാപ്പൊന്നും കാണാതെ നല്ല രീതിയിൽ ചുറ്റി കൊടുക്കണം പിന്നെ ഇതുപോലെ ഇടക്ക് ഗ്ലൂ കൊടുക്കണം പിന്നെ ഗ്ലൂ കണ്ണ് തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ ഫെവി ഗോളോ ഒട്ടിച്ചു കൊടുത്താലും മതി പിന്നെ ഇതിങ്ങനെ ചുറ്റി കൊടുക്കുന്നതാണ് കേട്ടോ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് എനിക്കിങ്ങനെ തോന്നാം നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ബാങ്കിൾസിലൊക്കെ ചുറ്റി കൊടുത്ത പോലെ പത്ത് ഇരുപത്തഞ്ച് ലെയർ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്കിങ്ങനെ തോന്നുക പിന്നെ ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചത് ഇതുപോലെ ഇങ്ങനെ ലൂസായിട്ട് ചുറ്റി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്തത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ താഴേക്ക് ഇറക്കി കൊടുക്കുക അങ്ങനെയാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയപ്പോൾ ചുറ്റി കൊടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടോ അതിൻ്റെ ഈയൊരു ഭാഗത്തൊക്കെ പിന്നെ ഇവിടെ ചുറ്റി കൊടുക്കണം എന്ന് നിർബന്ധമില്ല പിന്നെ അവിടെ എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ചുറ്റി കൊടുത്ത ശേഷമാണ് അവിടെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയത് അപ്പോൾ അവിടെ അത്ര വൃത്തിക്കൊന്നും ചെയ്യണം എന്നില്ല ഇനിയിപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഏതായാലും ഞാൻ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് വലിയ ഗ്യാപ്പ് കാണുന്നിടത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുന്നുണ്ട് ആ പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞിട്ട് നല്ല വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇതുപോലെ അരിഞ്ഞു പോന്നാൽ പെട്ടെന്ന് തന്നെ ഒട്ടിച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഇതായതുപോലൊരു വൈറ്റ് ലേസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഈ ജൂഡ്രഡ്ക്ക് എപ്പോഴും മാച്ച് ആവുന്നത് വൈറ്റ് ലൈസ് തന്നെയാണ് കേട്ടോ പലതും ഞാൻ ചെയ്ത് നോക്കിയിട്ടും ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല ഈ ഒരു വൈറ്റ് ലൈസ് മാത്രമാണ് ഇതിലേക്കൊരു മാച്ചായിട്ട് കിട്ടിയത് അപ്പോൾ അത് അതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എൻ്റെ കയ്യിലുണ്ടായിരുന്ന അതായത് പോലുള്ളൊരു ഫ്ലവറും കൂടെ ഞാൻ ഈ നടുഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്